നമസ്കാരം. പരസ്യപ്രചാരണത്തിന് നാളെ കൊടിയിറങ്ങുമ്പോൾ കേരളം രാഷ്ട്രീയ പോരാട്ടത്തിന്റെ സമദൂരത്തിലേക്ക് എത്തുന്നു. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഇത്തവണ കൊട്ടിക്കലാശമില്ല എന്നതൊന്നും മുന്നണികൾക്ക് പ്രശ്നമാകുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് വീറും വാശിയുമാണ് മുന്നണികൾക്കുള്ളത്. 50 വീതം മണ്ഡലങ്ങളിൽ ഉറച്ച പ്രതീക്ഷ ഇരുമുന്നണികളും പുലർത്തുമ്പോൾ ബാക്കി 40 മണ്ഡലങ്ങളിലെ വിധി നിർണായകമാകും. മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുമെന്ന വാശിയോടെ NDA രംഗത്തുള്ളത് മത്സര ചിത്രം പ്രവചനാതീതമാക്കുന്നു. ആദ്യഘട്ടങ്ങളിൽ മുൻതൂക്കം മാറിയും മറിഞ്ഞും വന്ന ശേഷം ഇരുമുന്നണികളും ഒടുവിൽ ഒപ്പത്തിനൊപ്പം എന്ന രീതിയാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളിൽ സാധാരണ കണ്ടുവരുന്നത്. 40-45 മണ്ഡലങ്ങളിൽ മുന്നണികൾക്ക് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ NDAക്ക് കഴിയുന്നത് ഇത്തവണത്തെ മാറ്റമാണ്. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും നരേന്ദ്രമോദി ആവേശം ഉയർത്തിയതിന് പിന്നാലെ അമിത്ഷാ ഇന്ന് രണ്ടാംഘട്ട പര്യടനത്തിനെത്തുന്നു. UDFന് വേണ്ടി രാഹുൽ ഗാന്ധി വീണ്ടും പടയോട്ടം നടത്തും. മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിയാൽ നാടിളക്കാൻ കഴിയുന്ന താരപ്രചാരകരില്ല എന്ന പരിമിതി ഇടതുമുന്നണിക്കുണ്ട്. BS അച്യുതാനന്ദന്റെ അഭാവം ഇവിടെയാണ് നിഴലിക്കുന്നത്. തുടർഭരണ ചർച്ചകളും സർവേകളും ആദ്യ രണ്ട് ഘട്ടത്തിൽ ഇടതുമുന്നണിക്ക് മുൻതൂക്കം നൽകിയപ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിൽ നിർത്തുന്ന ആയുധങ്ങൾ വീശിയും രാഹുൽ പ്രിയങ്ക പര്യടനത്തിലൂടെയും UDF സ്ഥിതി മെച്ചപ്പെടുത്തി. സ്ഥാനാർത്ഥി പട്ടികയിലെ പുതുമുഖ നിര അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമാണെന്ന തോന്നൽ ഉയർത്തി. മത്സരിക്കാനല്ല ജയിക്കാൻ തന്നെയാണ് ശ്രമമെന്ന തരത്തിൽ BJP മുന്നോട്ട് വന്നതോടെ അവിടങ്ങളിൽ മുന്നണികൾക്ക് മുൻതൂക്കം അവകാശപ്പെടാൻ കഴിയാത്ത അവസ്ഥയായി. വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂർ വരെ ജാഗ്രത തുടരുമെന്ന് CPM കേന്ദ്രങ്ങൾ വ്യക്തമാക്കി. ഭരണത്തുടർച്ചയ്ക്കുള്ള അന്തരീക്ഷം നാട്ടിലുണ്ടെന്ന് നേതാക്കൾ പറയുന്നു. പ്രസംഗവേദികളിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിന്റെ നേട്ടങ്ങളെയും കുറിച്ച് പറയുമ്പോൾ ലഭിക്കുന്ന ആവേശകരമായ പ്രതികരണം അതിന് സാക്ഷ്യമായി നിരത്തുന്നു. അതേസമയം കഴിഞ്ഞ തവണ ജയിച്ച മുഴുവൻ സീറ്റോ ഭൂരിപക്ഷമോ അവകാശപ്പെടുന്നുമില്ല. കഴിഞ്ഞ തവണ കൂടുതൽ സീറ്റ് നേടിയ 11 ജില്ലകളിൽ കണ്ണൂർ, കാസർകോട്, കോഴിക്കോട്, പാലക്കാട്, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം എന്നീ 8 ജില്ലകളും ഇത്തവണ കോട്ടയവും കൂടി നിൽക്കുമെന്ന് CPM കരുതുന്നു. 80-85 സീറ്റിന് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണ വലിയ തിരിച്ചടി നേരിട്ട തൃശൂർ, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും അതിലൂടെ തിരിച്ചുവരവിന് സാധിക്കുമെന്നുമാണ് കോൺഗ്രസ് പ്രതീക്ഷ. കൊല്ലത്തും ആലപ്പുഴയിലുമായുള്ള 20 സീറ്റുകളിൽ 2 എണ്ണം മാത്രമാണ് ഇപ്പോഴുള്ളത്. ആഞ്ഞു പിടിച്ചാൽ പകുതിയിലധികം കിട്ടാമെന്നാണ് കണക്കുകൂട്ടൽ. ഒറ്റ സീറ്റ് മാത്രമുള്ള തൃശൂരിൽ 6 വരെ ഉയർത്താമെന്നും ആഴക്കടൽ കരാർ ഈ ജില്ലകളിലെ തീരമേഖലകളിൽ പ്രയോജനം ചെയ്യുമെന്നും കണക്കുകൂട്ടുന്നു. 2016 എറണാകുളം, കോട്ടയം, മലപ്പുറം ജില്ലകൾ മാത്രമാണ് UDFനൊപ്പം നിന്നത്. ഇതിൽ ജോസ് കെ മാണിപക്ഷം പോയതോടെ കോട്ടയത്തെ ആധിപത്യത്തിൽ വിള്ളൽ വീഴാം. കോഴിക്കോട്, വയനാട്, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ 2016നേക്കാൾ സ്ഥിതി മെച്ചപ്പെടുമെന്നും കണക്കുകൂട്ടുന്നു. അങ്ങനെ 75-80 സീറ്റിലേക്ക് എത്താമെന്നാണ് പ്രത്യാശ. തിരുവനന്തപുരം, തൃശൂർ, കാസർകോട്, പാലക്കാട് ജില്ലകളിലാണ് പ്രധാനമായും NDAയുടെ പ്രതീക്ഷ. കേരളത്തിൽ ഇത്തവണ 6 വരുമെന്നതാണ് ഭാവിയിൽ BJPക്ക് നല്ലത് എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ ചില ഡീലുകൾ അവസാന മണിക്കൂറുകളിൽ നടക്കുമെന്ന മുന്നണികളുടെ പ്രചാരണം BJP കേന്ദ്രങ്ങൾ നിരാകരിക്കുന്നു. സ്വന്തം വോട്ടുകൾ നഷ്ടപ്പെടാതെ NDAയുടെ വോട്ട് വിഹിതം 18-20% ആക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് അവർ വ്യക്തമാക്കുന്നു. അതുവഴി 5 സീറ്റ് വരെ ജയിക്കാമെന്നും അവകാശപ്പെടുന്നു. അട്ടിമറികൾ വഴി കേരളത്തിൽ വൻ മാറ്റം വരുമെന്നാണ് BJP നേതൃത്വം നൽകുന്ന സൂചന. എന്തായാലും മുന്നണികളുടെ എല്ലാം കണക്കുകൂട്ടൽ തെറ്റുമോ, കേരളത്തിൽ ഒരു സർവേകൾക്കപ്പുറം ഒരു അട്ടിമറി നടക്കുമോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഏതാനും മണിക്കൂറുകൾക്കകം തീരുമാനമാകും. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.